ഇദ്ദേഹം മദനി കാണാൻ നല്ല ഭംഗിയുണ്ട് താടിയുണ്ട് മുസ്ലിമാണ് ഇദ്ദേഹത്തെ നമ്മൾ ഏത് രീതിയിലാണ് പൊതുജനം അതായത് ബുദ്ധിയുള്ള ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുക ഏത് രീതിയിലാണ് അദ്ദേഹത്തെ കാണാൻ നമ്മൾ ശ്രമിക്കുക അദ്ദേഹം നമുക്ക് തന്ന പാഠം എന്താണ് ഇനി രണ്ടാമത് ഇത് മമ്മൂട്ടി താടിയുണ്ട് കാണാൻ ഭംഗിയുണ്ട് മുസ്ലിമാനാണ് ഇദ്ദേഹം നമുക്ക് തന്ന പാഠം എന്താണ് ഇദ്ദേഹത്തെ പൊതുസമൂഹം എങ്ങനെയാണ് സ്വീകരിച്ചത് അപ്പോ വിഷയം ഇവിടെ മുസ്ലിം വിരോധതയല്ല മുസ്ലിം വിരുദ്ധതയെ ഇവിടെയില്ല കാരണം മുസ്ലിം വിരുദ്ധ ഉണ്ടെങ്കിൽ ഒരിക്കലും മമ്മൂട്ടി എന്ന വ്യക്തി ഇതുപോലെ അരങ്ങുപാടില്ലായിരുന്നു മുസ്ലിങ്ങൾ സിനിമ കാണാൻ പാടില്ല ആറാമാണ് എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന കാലത്താണ് മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാറൊക്കെ കടന്നു വരുന്നത് അദ്ദേഹത്തെ വളർത്തിയത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് നമ്മാണ് ഉവൈസി ഹൈദരാബാദുകാരനാണ് ഇന്ത്യയിൽ പ്രസിദ്ധനാണ് മുസൽമാനാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത് 10 മിനിറ്റ് ഇവിടുത്തെ പോലീസ് കണ്ണടച്ചാൽ ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളെയും കൊന്നൊടുക്കാമെന്ന് പറഞ്ഞ എന്റെ ജ്യേഷ്ഠൻ നേരെ ജ്യേഷ്ഠൻ ഒരമ്മയുടെ വയറ്റ് പറഞ്ഞു ഇനി രണ്ടാമത് ഇദ്ദേഹം ഡോക്ടർ പി ജെ അബ്ദുൽ കലാം ആസാദ് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഇന്ത്യയെ ഉയരങ്ങളിലോട്ട് എത്തിച്ചവൻ ഇന്ത്യയിലെ പല സ്ഥാനമാനങ്ങൾ വഹിച്ചവൻ നമ്മുടെ കുട്ടികളൊക്കെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച ആൾ മാലാഖയായിട്ട് കാണുന്ന ആൾ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കാണാറുണ്ട് മുസൽമാനാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് ഇന്ത്യൻ ജനത സ്വീകരിച്ചത് ഇനി നിങ്ങൾ പറയുക എവിടെയാണ് ഇസ്ലാം വിരുദ്ധത ഉള്ളത് ഇന്ത്യൻ മക്കളിൽ ഇന്ത്യയുടെ ജനതയുടെ ഉള്ളിൽ എവിടെയാണ് ഇസ്ലാം വിരുദ്ധത ഉള്ളത് ആരുടെ അടുത്താണ് അവർ ആ ഇസ്ലാം വിരുദ്ധത കാണിക്കുന്നത് സ്വയം ചിന്തിക്കുക സ്വയം തിരുത്തുക എങ്കിൽ മാത്രമേ ലോകത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവും ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ